വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് മോനിഷ. അകാലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും ഇന്നും നിരവധി പേരുടെ മനസ്സിൽ ജീവിക്കുകയാണ് താരം. മലയാളക്കരയുടെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നുകൂടിയാണ് നടി മോനിഷയുടെ വേർപാട്. 15-ാമത്തെ വയസ്സിൽ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മോനിഷ കുറഞ്ഞ കാലം കൊണ്ടാണ് ഉയരങ്ങളിലെത്തിയത്. ബാലതാരത്തിൽ നിന്നും നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വാഹനാപകടത്തിൽ നടി മരണപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴിതാ അന്തരിച്ച മുൻകാല നടി ശ്രീവിദ്യ മോനിഷയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതിനെ കുറിച്ച് പറയുന്ന ശ്രീവിദ്യയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 14 വയസ്സിലാണ് നഗക്ഷതങ്ങളിൽ അഭിനയിച്ചത്. സത്യം പറയുകയാണെങ്കിൽ മോൾക്ക് നാഷണൽ അവാർഡിനെ കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ പൊട്ടത്തിയായിരുന്നു. എനിക്കെൻ്റെ ഭർത്താവ്, മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, അങ്ങനെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ള ലോകമായിരുന്നു. പക്ഷേ മോൾ 4-5 വയസ്സിൽ തന്നെ സ്വന്തമായി ഡാൻസ് കമ്പോസ് ചെയ്യുമായിരുന്നു. കലാപരമായിട്ടുള്ള എൻ്റെ ഭ്രാന്ത് മുഴുവൻ മോനിഷയിലാണ്. അതുപോലെ അങ്ങ് ഒപ്പിയെടുത്ത് തുടക്കം മുതലേ കാണിച്ചു തന്നു. ഡാൻസ് പഠിക്കുന്ന ടീച്ചർക്ക് ആണെങ്കിലും പാട്ട് പഠിക്കുന്ന ഭാഗവതർക്കാണെങ്കിലും അനായാസമായി പഠിപ്പിക്കാം. ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ കഴിവുകളുണ്ട്. ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ അറിയുന്നില്ല. മകളെ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ആശങ്കയും എനിക്കില്ലായിരുന്നു. ആ പുറന്തോടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. അതിനൊരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരഭിമുഖത്തിലൂടെ ശ്രീവിദ്യ പറയുന്നു. ചെപ്പടി വിദ്യ സിനിമ നടക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഒറ്റ ദിവസത്തെ പരിശീലനത്തിന് വന്നതാണ്. എങ്ങനെയെങ്കിലും ഒരു ദിവസം എന്ന് ചോദിച്ച് നിർബന്ധിച്ചു വന്നതായിരുന്നു. അപ്പോഴാണ് ശ്രീവിദ്യ, നമ്മൾ രണ്ടാളും മൂലം നക്ഷത്രമാണ്, നമുക്ക് ചീത്ത സമയമാണ്, മോനിഷെ രാത്രിയൊന്നും സഞ്ചരിക്കല്ലേ എന്ന് ശ്രീവിദ്യ പറയുന്നത് എന്നും ശ്രീവിദ്യ ഓർമ്മിപ്പിക്കുന്നു. 1992 ഡിസംബർ 5 മോനിഷയും അമ്മയും സഞ്ചരിച്ച കാർ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു കാർ അപകടം. ഗുരുവായൂരിലെ നൃത്ത പരിപാടിയുടെ റിഹേഴ്സലിനായി ബാംഗ്ലൂരിലേക്ക് പോവാനായി തീരുമാനിച്ചിരുന്നു മോനിഷ. തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. ജാതക പ്രകാരം നമുക്കിപ്പോൾ മോശം സമയമാണെന്ന് ശ്രീവിദ്യ പറഞ്ഞിട്ടും എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന മോനിഷ താൻ സേഫായി ബാംഗ്ലൂരിലെത്തുമെന്ന് പറയുകയുണ്ടായിരുന്നു. 1986 പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന ചിത്രമാണ് മോനിഷയുടെ കരിയറിന് പൊൻതൂവൽ നേടിക്കൊടുത്തത്. ആദ്യമായി അഭിനയിച്ച ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മോനിഷയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിപൻ, ആര്യൻ, പെരുന്തച്ചൻ, കമലതളം, ചമ്പക്കുളം, തച്ചൻ എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മോനിഷ എത്തി. ചെപ്പടി വിദ്യ എന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത്. അതേസമയം എൻ ജി ശ്രീകുമാർ മുമ്പ് മോനിഷയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഈ അടുത്ത കാലത്തും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ സമയത്തിനും രാശിയിലുമൊക്കെ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് എം ജി ശ്രീകുമാർ പ്രതികരിച്ചത്. ഞാനങ്ങനെ ജോത്സ്യനെ പോയി കാണുന്നയാളൊന്നുമല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴാണല്ലോ പെട്ടെന്ന് ഓടുന്നത്. ശുക്രനും കേതുവുമൊക്കെ എവിടെയാണെന്നും എന്തൊക്കെയാണെന്നുമൊക്കെ അന്വേഷിച്ചറിയുന്നത് അപ്പോഴാണല്ലോ. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് വരേണ്ടത് എപ്പോഴാണെങ്കിലും വരും. കിട്ടേണ്ടത് കിട്ടും. ഒരടിയാണ് കിട്ടേണ്ടതെങ്കിൽ അതും കിട്ടും. ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മോനിഷയുടെ കാര്യം അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കല്യാണം കഴിച്ച് 2 കുട്ടികളുടെ അമ്മയാവും എന്നൊക്കെയായിരുന്നു പ്രവചനം. ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുന്നതിനിടയിലായിരുന്നു ആ വിയോഗം. നമുക്കൊന്നും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കാനാവില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ അഭിമുഖത്തിൻ്റെ വീഡിയോ വൈറലായിരുന്നു.